ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഈദ് മുബാറക്. എഫ്എം വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ എന്ന് വെച്ചാല് എടുക്കണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷേ എന്താ പറയാ, ഉപ്പിനെ നിർബന്ധത്താൽ എടുക്കുന്ന ഒരു വീഡിയോ. ഇന്നത്തെ വ്ളോഗെന്ന് വെച്ചാൽ നമ്മൾ ഈദുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നിസ്കാരം കഴിഞ്ഞു, പിന്നെ അതേപോലെ തന്നെ നമ്മളെ കുടുംബങ്ങളിലൊക്കെ സന്ദർശിച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ പോയി, അതേപോലെ എൻ്റെ ഫാമിലിയുള്ള എല്ലായിടത്ത് പോയി. ഇനിയിപ്പോൾ ഇപ്പോൾ ഉള്ളത് ഇവിടെ വീട്ടിലാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാം. ഇപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ചെറിയ അങ്ങോട്ട് അപ്പുറം ഇപ്പുറത്തിൽ പോകും. എൻ്റെ ഫാമിലീൻ്റെ അടുത്തേക്കെല്ലാം പോകും. നമുക്ക് പുറത്ത് അങ്ങനെ ഏടി പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ പിന്നെ അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, കുടുംബ സന്ദർശനം ചെറുതായി ചെറിയ രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ആ ഒരു വീഡിയോ എല്ലാം ഇന്നത്തെ. അപ്പോൾ ജസ്റ്റ് നമ്മൾ പഴയ മൂന്നാർ പാലത്തിൻ്റെ അടക്ക് പോയിട്ട് നമ്മുടെ ഫേവറേറ്റ് പ്ലേസാണ്. പഴയ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി മൂന്നാർ പാലം ഏതാണെന്ന്. അപ്പോൾ എന്ന് പറയുക കുറേ വരുന്നുണ്ട്. അപ്പോൾ കുറേ വരുന്നുണ്ടല്ലേ, അപ്പൊ ചോറ് കഴിക്കാം. അപ്പൊ ഇനി വീഡിയോയിലേക്ക് പോയി നമുക്ക് ഉഷാറായിട്ട് കണ്ടിട്ട് വരാം. നമ്മള് മഗ്ദുമ ഹായ് പറ, ഹായ് പറ ഓന് ക്രിക്കറ്റ് കളിക്കുന്ന തിരക്കിലാം. നമ്മളെ ഫറാദ് പ്രോ ഉണ്ട്. പെരുന്നാളായിട്ട് എന്താ പറയാനുള്ള ഫറാദ്? പായസം കുടിച്ചാ? അതെയാ? നമ്മളെ മുച്ചി ഉണ്ട് ഇടാ, ഫറാദിന്റെ വൈഫ്, അതായത് എന്റെ അനിയന്റെ വൈഫ്. ഇത് വർക്കറ. അപ്പോ ഫറാദ് മഖ്ദൂമ് മുച്ചി പോക്കാന്ന് പോക്കാം. എന്നെപ്പാണ് ഇൻഷാല്ലാ. അപ്പോ നമ്മള് ഇതാ ബിരിയാണിയെല്ലാം ഇവിടെ വിളമ്പിയിട്ടുണ്ട്. ഉപ്പ് അതാ കഴിക്കുന്നുണ്ട്. പിന്നെ നമുക്കുള്ളിൽ ഇവിടെ വിളമ്പിച്ചിട്ടുണ്ട്. ഫാജു ഇതാ നല്ല പോലെ ക്യാമറന്റെ മുന്നിലാണ്. കുറച്ച് ഒരു ഷൈയാണ് നാള്. നാളാണ് പതിവ്. നമ്മള് പിച്ചോട്ടിൽ നിന്ന് കഴിക്കുന്നുണ്ട്. അവന് മീൻ ബിരിയാണി ഭയങ്കര ഇഷ്ടാ. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം മുപ്പിയും ഉമ്മയും പിച്ചും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മുപ്പിയൊക്കെ നല്ല അടിയാണ് അടിക്കുന്നത്, ഒരു രക്ഷയില്ലാത്ത അടിയാണ്. പിച്ചു അവിടെ തകർക്കുന്നുണ്ട്. പിച്ചിതാ ഞാൻ കാണിച്ചതരാം, പിച്ചിന് കഴിക്കാൻ. പിച്ച് നല്ല ബോളിംഗ് ആണ് കേട്ടോ. അങ്ങനെ ഒരു തകർപ്പം പെർഫോമൻസിലാണ് ഫുള്ള്. പിന്നെ ഞാനിപ്പോൾ വീടിൻ്റെ മുകളിലാണ് ഉള്ളത്. നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് അല്ല, നമ്മളെ മുത്താണ്. കാണിച്ചതരാം. പിച്ചു ഇതുമാർക്കായിട്ട് ഇവരോട് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോടും വ്യൂസിനോടൊക്കെ എന്താ പറയുള്ളൂ? എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ഐക്കൺ അമർത്തി പൊട്ടിക്കണം. ഓ ഇവള് ക്ഷീണിതായി. ആ ഇവള് ഇപ്പൊ പോകും കേട്ടോ. അതിന്റെ ടെൻഷൻ ഇല്ല, അപ്പുറം പോയിട്ടുണ്ട്. പിന്നെ അവര് വന്ന ഇവള് അപ്പാട് പോകും. ഭയങ്കര ക്ഷീണായിട്ട് ഉമ്മാമ്മ ഇരിക്കുന്നുണ്ട്. ഫുള്ളായി പെരുന്നാളാണ്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് ഒരു പാട്ട് പാടി കൊടുത്തേ. നീ എന്നാ നമ്മൾ പിച്ചു പാടിയട്ടെ. പാട് പാടത്തിൻ്റെ വെള്ളിത്താല താലത്തിനൊരു പേരുണ്ട്. പേര് ചൊല്ലിയാലിങ്ങൾ ചിരിക്കും. അമ്പളിയമ്മാവൻ നല്ലൊരു അമ്പളിയമ്മാവൻ. നമ്മളെ മുച്ചി പ്രോ ഉണ്ട്. എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഹൈറോ പാറ
ബാപ്പ അന്നേരം എസ് കുറച്ച് ആക്റ്റീവായി. നമുക്ക് മുച്ചിനെ കാണാം, മുച്ചിൻ്റെ ഭാര്യനെ കാണാം. അവ ഒരു മുച്ചിയാണ് കേട്ടോ. ഇതാ അപ്പൊ നമ്മളെ മുച്ചിയുടെ ഉണ്ട്. മുച്ചി ഇത് പറക്കറ, ഇത് പറക്ക. ഇതാ വീക്കിൽ മുച്ചിന്റെ ഇത്താ തന്നെ മക്കൾസ് ഉണ്ട്. എല്ലാരും ഇത് പറക്കറേ, ഇതും പറക്ക്, ഇതും പറക്ക്. ഇതാ നമ്മളെ നമ്മളെ ഇതും പറക്ക്, ഇത് പറക്കറാ. മുച്ചിട്ട് പറ, ഇതും പറക്ക്, ഇതും പറക്കാ. ഹായ് വരണ, ആയിഷ പറയൂ. ഹായ് സബി പോക്കാന മച്ചാന പറ, അച്ചത്തി പറ പറ, അച്ചത്തി പറ, അച്ചത്തി പറ. അപ്പോ മുച്ചിയും ഫാമിലി പോയി അല്ലേ പിച്ചുട്ടാ. ഇനി ഞാനും പിച്ചുട്ടനും ഉണ്ട്, പിച്ചുട്ടന് ഇന്ന് പോവും അല്ലേ പിച്ചു. കൊണ്ടാടാ ക്ലാസ് ഉണ്ടല്ലോ എനിക്ക്. ഗസ്റ്റ് കൂടി വന്നിട്ടുണ്ട്, ഞാൻ ആളെ കാണിച്ചത് നിങ്ങൾക്ക് മുന്നേ പരിചയം, നമ്മുടെ വീട്ടിൽ കണ്ടവർക്ക് പരിചയം ഉണ്ടാവും. എന്നൊരു എൻഗേജ്മെന്റ് വീടുന്നില്ല. നമ്മള് രണ്ടാളും ഒരേപോലെ ഉണ്ട്, ഏകദേശം എല്ലാ അനിയനാട്ടനെ പോലെ പറയുന്നത്. ആ വരുന്നത് താഴ്ന്ന മുപ്പി വിളിക്കുന്നുണ്ട്, എന്താ പോയി നോക്കട്ടെ വീട് എടുക്കാനിരിക്കും. നമ്മളെ ഒരു ആമിൻ താത്ത വന്നിട്ടുണ്ട്, എല്ലാരോടും ഇതുവർക്ക് പറഞ്ഞേ, ഇതുവർക്ക് ഓൾന്ന് പറയും. നമ്മളെ സബ്സ്ക്രൈബറോട് എന്താ പറയണത്, എല്ലാരും ലൈക്ക് ചെയ്യുക. ഇപ്പോഴത്തെ പിള്ളേർ ഇത് പഠിച്ചുവെച്ചിന് കേട്ടോ, എല്ലാവർക്കും മനപ്പാടാണ്. അപ്പോ ഇപ്പോഴത്തേക്ക് പോകുന്നത് ധർമ്മട, ധർമ്മട എന്തിനാണ്? എന്നാ ഓക്കെ, അപ്പൊ ധർമ്മടം പോയിട്ടില്ല കേട്ടാ, അടിച്ചു പൊളിച്ചിട്ടോ. ഇന്ന് രണ്ട് കേക്ക് ഉണ്ടാക്കി, ടെൻഡർ കോക്കിനുണ്ട്, നല്ല അടിപൊളി കേക്ക് ഉണ്ടാക്കി. അന്ന് എന്റെ വീട്ടിൽ ഒന്ന് എടുത്തേക്ക് ഉണ്ടാക്കിന്, പക്ഷെ എന്റെ വീട്ടിൽ കൊണ്ടുപോയത് ഫോട്ടോ എടുത്തൊന്ന് വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ വീട് ആക്കി വെച്ച കേക്കിന്റെ വീഡിയോ ഞാൻ കാണിച്ചതല്ല, അതിന്റെ ഡിസൈൻ ഞാൻ കാണിച്ചത്. നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ടെൻഡർ കോക്കിന്റെ അടിപൊളി, മറ്റേ ബട്ടർഫ്ലൈ ഫ്ലൈ അടിപൊളി ഒക്കെ വെച്ചിട്ട് നല്ല സൂപ്പറായി, നല്ല വെറൈറ്റി ഡിസൈൻ. നമുക്ക് സൈഡൊക്കെ നോക്കിയാൽ ഓരോരോ സ്ഥലത്ത് പൂമ്പാറ്റനെ വെച്ചിട്ട് നല്ല അടിപൊളി ആക്കിയിട്ടുണ്ടായിരുന്നു. ഇവനെ പ്രാങ്കാക്കി നോക്കണ്ട, ഇവൻ കേക്കിന് കാവലിക്കലാണ്. ഇവനെങ്ങനെ മുറിച്ചിട്ട് ബാലെത്തിക്കാണ്ട് പരമാവധി ശ്രമം ഇവൻ നടത്തുന്നുണ്ട്. കള്ളണ ഈ ചീരനെ നോക്ക, കേക്കിന് വേണ്ടി കാത്തു നിൽക്കല. ഇവന് മുറിച്ചിട്ട് നുണക്കുകയണ്ട, ആ നുണക്കുകയെന്ന് നോക്കണം നിങ്ങള് ഗൈസ്. അപ്പൊ ഇവന് എങ്ങനെയെങ്കിലും കേക്ക് മുറിക്കാൻ വേണ്ടി കാത്തു നിൽക്കല അത്. അപ്പൊ ഏതായാലും ഇവനക്ക് മുറിച്ചിട്ട് വായിൽ അണ്ണാക്കി ഇട്ടുകൊടുക്കണ്ട. കേക്ക് വേണ്ടാവല്ലോ. അപ്പൊ ഞാനും മുപ്പിയും കൂടി നമ്മളെ കുറച്ച് ശിങ്കരികള് വന്നിട്ടുണ്ട്. നമ്മളെ എന്താ പറയാ, വിസിറ്റേഴ്സ് ഇങ്ങനെ വന്നോണ്ടിരിക്കുക നമ്മളെ കാണാൻ വേണ്ടിട്ട്. നമ്മളൊരു യൂട്യൂബർ ആയോണ്ടും അതേപോലെ ഈദായോണ്ടും നമ്മുടെ വിസിറ്റേഴ്സ് ഇങ്ങനെ വന്നോണ്ടിരിക്കാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഉള്ള വിസിറ്റേഴ്സ് നമുക്ക് കാണിച്ചു തരാം. എന്തടാ ബിച്ചു, ഇത് വേറെ ഒരുത്തനെ കൂടി ഉണ്ട്, ഇച്ചായി. ഇവനെന്ന് പറഞ്ഞാല് എന്താ പറയാ, ഭയങ്കര കൃത്യനിഷ്ഠ, എല്ലാ കാര്യത്തിനും ഭയങ്കര കൃത്യനിഷ്ഠ. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ അടുത്ത കൊല്ലം നോക്കിയാൽ മതി, നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവനോട് പോയി പറഞ്ഞത്. ഇവന് എങ്ങനെയായാലും നെക്സ്റ്റ് കൊല്ലം നോക്കിട്ട് എങ്ങനെയെങ്കിലും പരമാവധി ചെയ്തരും. അതുകൊണ്ട് എന്ത് കാര്യം അതന്നെ, എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഏൽപ്പിക്കാൻ പറ്റിയ ഒരാളാണ് ഇവന്. കാരണം അതിനെപ്പറ്റി ചിന്തയേ ഉണ്ടാവില്ല, അത്രയും നല്ലൊരു വ്യക്തിയാണ്. ഇവന്റെ ഒരു അനിയനുണ്ട്, ഞാൻ കാണിച്ചാ, മുടിയനായ പുത്രനാണ്. ഗൈസ് ഇവന്റെ തല വെട്ടണോ മുടി വെട്ടണോ നിങ്ങൾ തീരുമാനം, നിങ്ങൾക്ക് കമന്റ് ഇടാം കേട്ടോ. ഇത് നമ്മളെ സിനാന്, നേരത്തെ കണ്ട ചാച്ചിന്റെ ഏട്ടനാണ്. ആ ചിരികണ്ട ഗൈസ്. അപ്പൊ ഇച്ചേങ്ങുവാ. അപ്പൊ നിങ്ങൾക്ക് ഇത് പെരുന്നാളാണല്ലേ, ഇത് ബലി പെരുന്നാളാണല്ലോ. അപ്പൊ നിങ്ങൾക്ക്
പെരുന്നാളായ ഈ ദിനത്തിൽ നിങ്ങൾക്ക് എന്താ പറയുക? നമ്മൾ സബ്സ്ക്രൈബേഴ്സിനോട് ഇത് പറയുക, തുറന്ന് പറയല്ല ഒന്നും പറയല്ലേ. സാഹിത്യകാരനാണ്. ഇപ്പൊ നിങ്ങൾക്കൊന്നും പറയല്ല പാവങ്ങൾ സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്, ഭിന്നശേഷിയുള്ള കുട്ടികള്. ഈ ചങ്ങായി ഒന്നും മിണ്ടുന്നില്ലല്ലോ സിനാരെ. എന്താടാ വിച്ചു 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 എന്താ കോമഡി പറഞ്ഞിട്ടുണ്ട്? അതിന്റെ ഗ്യാപ്പില് എന്റെ മുടി വന്നെ മൂക്കി പഞ്ചാബിന്റെ മുടി കണ്ട് എന്താ പറഞ്ഞു? എന്താ എന്റെ മുടി വായിലായി പോലും. ഓക്കെ ഗൈസ്, ഇവന്റെ മുടി കണ്ടോ ഗൈസ്? ഓക്കെ കുച്ചിക്കാട് പോലെ ഉണ്ട്. ആ അപ്പൊ ഇന്ന് നമ്മളെ ഉമ്മമാരെ ഫാത്തി ഉണ്ട്. അസറിന് ശേഷം അസറിമാൻ കൊടുത്ത് അസറിന് അവിടത്തേക്ക് പോകണം. പോയി വന്നിട്ട് നമ്മള് ജസ്റ്റ് ഒന്ന് നമ്മളെ ഇവിടെ തറവാട്ടിലെല്ലാം കയറി ചെയ്യണം. പിന്നെ ആ ചുറ്റുവട്ടം ഒന്ന് ജസ്റ്റ് കാണിക്കണം, അത്ര തന്നെ. അത് ഇന്നത്തെ വീട് അത്ര. ഓക്കെ നമുക്ക് ഫാത്തിക്ക് പോയിട്ട് വരും അല്ലേ? ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളിങ്ങനെ ഉമ്മാമാന്റെ ഫാത്തിക്ക് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മളിത് മുപ്പിന്റെ ഉപ്പാനുള്ളത്, ഇത് നമ്മളൊരു ആപ്പിയാണ്, അതുപോലെ തന്നെ ഇത് നമ്മുടെ ആപ്പിയാണ്. അപ്പോൾ ഈ അവസരത്തിൽ ഇതായ അവസരത്തിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നമ്മൾ വളരെ സന്തോഷിക്കുന്ന ഒരു സമയമാണ് ഇത്. ഉമ്മാൻ്റെ മരണം ഭയങ്കരപ്പെട്ട ഒരു ദയനീയമാണ്. നമുക്കൊരു പെരുന്നാളിനൊരു ആഘോഷമോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു രാവാണ്. അതിൽ വളരെ കുടുംബം മൊത്തം ഒരു ദുഃഖത്തിലാണ്. മുമ്പ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉമ്മ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നൊരു ദിവസമായി. ഇന്നത്തെ നമുക്കെല്ലാം കൊണ്ടൊരു ദുഃഖത്തിൻ്റെ ഒരു ദിവസമാണ്. സങ്കടം നമ്മൾ സെന്റ് അടിക്കല്ല കരച്ചിരുന്നവർക്ക്. നമ്മളെ ഋഷ്യാപ്പ, ഋഷ്യാപ്പ് ഇപ്പൊ ഋഷ്യാപ്പ് വൈഫ് വന്ന് ഇപ്പൊ താമസം. അപ്പൊ ഋഷ്യാപ്പ അപ്പൊ നമ്മള് സബ്സ്ക്രൈബറോട് എന്താ പറയണ്ടേ? ഇത് പറഞ്ഞു പറയണ്ടല്ലോ. അപ്പൊ എല്ലാവർക്കും സങ്കടത്തോടു കൂടിയിട്ടുള്ള നമ്മളെ സബ്സ്ക്രൈബറോട് എന്തേ പറയണ്ടോ? അതുപോലെ മുച്ചി വീട് ഉണ്ടേട്ടാ, മുച്ചി ഫുൾ ടെൻഷൻ ആണ്. വണ്ടി സ്റ്റാർട്ടാവില്ല, വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോ നമുക്ക് ഇവിടുന്ന് പോയിട്ടുള്ള വീടാണ്. നമ്മളിപ്പോ ഉമ്മാമാന്റെ അടുത്തുള്ളത് മൂലക്കൽ അല്ലേ, മൂലക്കൽ തറവാട്ട്. അപ്പോ നമ്മളെ മുപ്പിന്റെ ഉമ്മാമ എന്നാട്ടാ ലാസ്റ്റ് ഉള്ളത്. അപ്പൊ ഉമ്മാമനെ കാണാൻ വേണ്ടി വന്നേന്ന് ഉമ്മാമി ആമല്ലാന്ന് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ ആമയും ആമാൻ്റെ ഭർത്താവും മക്കളൊന്നും ഇടില്ല, അവരെല്ലാം അവരെ ആപ്പാൻ്റെ കൂട്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഉമ്മാമയും ഈ പൊട്ടനായി കൂടെ പൊട്ടൻ പൊട്ട ഉമ്മാമനെ കാണാൻ വന്നിട്ട് കുടുങ്ങിയിട്ടുള്ളത് അവരില്ലാത്തതുകൊണ്ട്. അതിൻ്റെ അടുക്കാർ നമ്മളെ വരുത്തും കൂടി ആകുമ്പോൾ മൊത്തം കുടിക്കുന്നതന്നെ വേണം. അപ്പോൾ ഉമ്മാമ എല്ലാവരോടും ഇത് മാർഗം അപ്പോ ഇത് കഴിഞ്ഞ് നമ്മളെ വീട് നേരെ ജസ്റ്റ് ഒന്ന് മുണ്ടേരി പാലത്തിനടെ പോകും. എന്നിട്ട് അവിടെ നിന്ന് വീട് വൈൻഡ് പേ ചെയ്യാം. ഹലോ എട പിച്ചു ഇങ്ങോട്ടോ കണുങ്ങാണ്ടിരിക്കും മത്സ്യമുള്ളത്. അപ്പോ ഇവിടെ നമ്മളിപ്പോ ഇറങ്ങലാണ്. ഇറങ്ങിയിട്ട് നേരെ മുണ്ടേരി പാലത്തിനടുത്ത് പോകും. അവിടുത്തെ ജസ്റ്റ് ഒരു കാഴ്ച കാണും, പിന്നെ ക്ലോസ് വീഡിയോ അതിൻ്റെ പേരൊക്കെ. ഇന്നത്തെ ഇവിടെ ഇത്രേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്, ഇല്ല ആഘോഷങ്ങളോ പരിപാടിയൊന്നും ഇല്ലാത്ത ചെറിയൊരു പെരുന്നാളാണ്. അങ്ങനെ എന്താ പറയുക, ആഘോഷങ്ങൾ തീരെ ഇല്ല എന്ന് തന്നെ പറയാം. ഒരു ചെറുമാതിരി വട്ടത്തിൽ ഉള്ള പെരുന്നാൾ അത്ര തന്നെ, ഇത്രേ ചെറിയൊരു സംഭവമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മുണ്ടേരി കടകളിൽ കാഴ്ച കൊടുത്തതിനു ശേഷം വീഡിയോ നമുക്ക് അതിൻ്റെ പേര്. അപ്പോൾ ഉമ്മാമൻ്റെ ഫാത്തിയൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ കടവിൻ്റെ അവിടെ വന്നിട്ടുള്ള അപ്പം ഫുൾ സാഡായിരുന്നു. എന്താ പറയുക, പിന്നെ അപ്പോൾ കുറച്ച് നമ്മളൊരു എന്താ പറയുക പെരുന്നാളൊക്കെ നല്ലേ ഇടങ്ങിയായിട്ട് പോകണ്ടേ. അപ്പോൾ ഏടി പോകാൻ കഴിയില്ല, അതുകൊണ്ട് കുടുങ്ങിയോണ്ട് നമ്മളിവിടെ ജസ്റ്റ് മുണ്ടരിക്കട പാലത്തിനട വന്നത്. നമ്മുടെ പയ മൂന്നാർ പാലം കടവ് പാലത്തിനട ഫുൾ ആൾക്കാരാണ്. അപ്പോൾ അവിടെ അങ്ങ് എൻ്റർ ചെയ്യാൻ പറ്റില്ല വീഡിയോ ഇട്ട്. നമ്മളെ പോയണ്ട വിശാലമായിട്ട്.
നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ ചെറിയ പെരുന്നാൾ വീഡിയോ ആണ്. ഭയങ്കര ഹാപ്പിനെസ് ഒന്നും ഇല്ലാത്തൊരു വീഡിയോ അതാ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി പൊട്ടിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ സപ്പോർട്ട് വേണം. നമുക്ക് ഇനി സപ്പോർട്ട് ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് നമ്മുടെ എനർജി. അല്ല വിച്ചു, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.